വെൽക്കം ബാക്ക് ടു സർഗാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കാൻ പോകുന്ന ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയില് നമ്മള് നമ്മുടെ മലയാള ഫസ്റ്റ് കേരള പാഠാവലിയുടെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന പാഠത്തിന്റെ നോട്ട്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ജീവചരിത്ര കുറിപ്പാണ് ഡോക്ടർ അയ്യപ്പ പണിക്കർ, ഡോക്ടർ കെ അയ്യപ്പ പണിക്കറിന്റെ ജീവചരിത്ര കുറിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. ഇനി നമുക്ക് പര്യായാണ്, പര്യായം എന്ന് വെച്ചാല് ഒരു വാക്കിന് ഒന്ന് കൂടുതൽ. ഇനി ഇത് നാനാർത്ഥാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതാ ഇതിന്റെ ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയെടുക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരങ്ങളുണ്ട്, അതിന്റെ നോട്ട്സും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടെത്താം എഴുതാം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ഋതുക്കൾ ഏതൊക്കെയാണ് ഋതുക്കൾ എന്നറിയാനാണ്. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് ആസ്വാദന കുറിപ്പാണ്, അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണിത്. ഇനി ഇത് പിരിച്ചെഴുതുകയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്, താള ഭംഗി കണ്ടെത്താം, അതാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ അനുഭവ കുറിപ്പ് എഴുതാൻ പറയുന്നുണ്ട്, വിഷുകാലത്തെ ഒരു അനുഭവ കുറിപ്പ്. അത് നിങ്ങളുടെ അനുഭവ കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അനുഭവ കുറിപ്പ് ഷെയർ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് കണിക്കൊന്ന പറയുന്നു. തനിക്ക് വേണ്ടിയല്ല പൂക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ എന്നതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇതിലൂടെ എന്തെല്ലാം നന്മകൾ ഉറപ്പു വരുത്തുന്നതാണ് ആഗ്രഹിക്കുന്നത്? അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ക്ലാസ് തലത്തിൽ ചർച്ച ചെയ്തിട്ട് എഴുതുക. ടീച്ചറുടെ സഹായവും നിങ്ങൾക്ക് തേടാം. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുള്ളിൽ തോന്നുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഇതിൽ രേഖപ്പെടുത്താൻ പറയുന്നത്. ഒപ്പം ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പൂക്കാതിരിക്കാവതില്ല എന്ന പാഠത്തിൽ ഇത്രയും നോട്ട്സ് ആണ് ഇന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മീ സർഗാ മനോജ് സൈനിങ് ഔട്ട്.